കഷ്ടി അര കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു ചന്ദ്രനിലെത്തിച്ച് തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഏകദേശം $100,000 ആകും എന്നാണ് ശാസ്ത്രജ്ഞർ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി കുറവ് സാധനങ്ങൾ കൊണ്ടുപോകുന്നതും കൊണ്ടുപോകുന്ന ഓരോ ഗ്രാമും പരമാവധി ഉപയോഗിക്കുന്നതും മാലിന്യം കുറയ്ക്കുന്നതും എല്ലാ അന്യഗ്രഹ യാത്രകളുടെ പ്രധാന മന്ത്രങ്ങളായി മാറാറുണ്ട്. ചന്ദ്രദൗത്യങ്ങളിൽ പരമാവധി പുനരുപയോഗം സാധ്യമാക്കുന്നതിനുള്ള മാർഗങ്ങൾ ആരായുകയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. മികച്ച കണ്ടെത്തലുകൾക്ക് പ്രോത്സാഹനം നൽകാനായി നാസ നീക്കിവച്ചിരിക്കുന്നത് 25 കോടി രൂപയാണ്. ആർട്ടിമിസ് അടക്കമുള്ള ചന്ദ്രദൗത്യങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ സജീവമാകുന്നതിന്റെ ഭാഗമായാണ് നാസ പുതിയ വെല്ലുവിളിയുമായി എത്തിയിരിക്കുന്നത്. ലൂണോ റീസൈക്കിൾ ചലഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചലഞ്ച് ഘട്ടങ്ങളായാണ് നടക്കുക. ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്നും കൊണ്ടുപോകുന്ന വസ്തുക്കൾ പാഴാവുന്നത് എങ്ങനെ പരമാവധി കുറയ്ക്കാം, എങ്ങനെയൊക്കെ പുനരുപയോഗിക്കാം, എങ്ങനെ സാധനങ്ങൾ കുറയ്ക്കാം എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയാണ് നാസയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യങ്ങൾ നേടാനായി നിങ്ങളുടെ കൈവശം എന്തൊക്കെ പദ്ധതികൾ ഉണ്ടെന്നാണ് ലോകത്തോട് നാസ ചോദിക്കുന്നത്. 2 ട്രാക്കുകളിലായി രാജ്യാന്തര തലത്തിൽ നടത്തുന്ന മത്സരമാണ് ലൂണോറി സൈക്കിൾ ചലഞ്ച്. ബഹിരാകാശ യാത്രകളിൽ വിഭവങ്ങളെ പരമാവധി ഉപയോഗിക്കാനുള്ള മാർഗങ്ങൾ പൊതുജനങ്ങളിൽ നിന്നടക്കം ശേഖരിക്കുകയാണ് ലക്ഷ്യം. 1 വർഷത്തോളം നീളുന്ന അന്യഗ്രഹ ദൗത്യങ്ങളിൽ നിന്നുണ്ടാവുന്ന മാലിന്യങ്ങൾ പരമാവധി പുനരുപയോഗിക്കാനുള്ള മാർഗങ്ങളും ഈ ചലഞ്ച് വഴി തേടുന്നുണ്ട്. ടീമുകളായാണ് ഈ ചലഞ്ചിൽ പങ്കെടുക്കാനാകുക. ഏതെങ്കിലും 1 ട്രാക്കിലോ 2 ലും കൂടിയോ പങ്കെടുക്കാൻ അവസരമുണ്ട്. അമേരിക്കൻ പൗരന്മാരല്ലാത്തവർക്കും ഈ ടീമുകളുടെ ഭാഗമാകാം. പ്രോട്ടോടൈപ്പ് ബിൽഡ് ട്രാക്ക് എന്ന ഘട്ടത്തിൽ മാലിന്യങ്ങൾ പുനരുപയോഗിക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിന് വേണ്ട സംവിധാനങ്ങളുടെ രൂപകൽപ്പനയാണ് നടക്കുക. വിശദമായ ഡിസൈനുകളും പ്രോട്ടോടൈപ്പുകളും നിർമ്മിക്കേണ്ടി വരും. ഭൂമിയിൽ നിന്നും കൊണ്ടുപോകുന്ന ഒരു വസ്തുക്കളും ചന്ദ്രനിൽ ഉപേക്ഷിക്കരുതെന്നും മാലിന്യങ്ങളാണെങ്കിലും അവ തിരികെ ഭൂമിയിൽ എത്തിക്കണമെന്നും നിബന്ധനയുണ്ട്. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും പുനരുപയോഗിക്കുന്നതിനുമാണ് മുൻതൂക്കം നൽകുക. ടീമുകൾക്ക് ഒന്നോ അതിലധികമോ ആശയങ്ങൾ അവതരിപ്പിക്കാനാവും. ചന്ദ്രനിലെ കാലാവസ്ഥയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന മാലിന്യ പുനരുപയോഗ സംവിധാനങ്ങളാണ് ലൂണറി സൈക്കിൾ ചാലഞ്ച് വഴി നാസ തേടുന്നത്. പരമാവധി മാലിന്യം കുറയ്ക്കുന്നത് വഴി ദീർഘകാല ചന്ദ്രദൗത്യങ്ങൾ കൂടുതൽ മികച്ച രീതിയിൽ നടത്താൻ നാസയ്ക്ക് സാധിക്കും. ലോജിസ്റ്റിക് ട്രാക്കിംഗ്, ചന്ദ്രനിലെത്തുന്നവർ എങ്ങനെ മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യാം എന്ന് നിർദ്ദേശിക്കുന്നത്, മാലിന്യങ്ങളിൽ നിന്നും പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പുതിയ കണ്ടെത്തലുകൾ നാസ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 16 ടീമുകൾക്ക് വരെ അനുമതി ലഭിക്കാം എന്നാണ് നാസ അറിയിക്കുന്നത്. ഈ ടീമുകൾക്കെല്ലാം അവരുടെ ഭാവനയിലെ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ട സാമ്പത്തിക സഹായമാണ് നൽകുക. ഡിജിറ്റൽ ട്വിൻ ട്രാക്കിലേക്ക് യോഗ്യത നേടുന്ന 8 ടീമുകൾക്ക് $500,000 വീതം സമ്മാന തുക ലഭിച്ചേക്കാം. പ്രോട്ടോടൈപ്പ് ബിൽഡ് ട്രാക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 8 ടീമുകൾക്ക് $75,000 വീതമാണ് സാമ്പത്തിക സഹായം ലഭിക്കുക. ഡിജിറ്റൽ ട്രാക്കിലേക്ക് $600,000 പ്രോട്ടോടൈപ്പ് ബിൽഡ് ട്രാക്കിലേക്ക് $1.4 ലക്ഷം നാസ വകയിരുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിലെ മത്സരത്തിനായി $100,000 നാസ അനുവദിച്ചിരിക്കുന്നത്. ഏത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്, ലഭ്യമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൂട്ടലുകൾ, പ്രോട്ടോടൈപ്പ് നിർമ്മാണം എന്നിവയെല്ലാം ഡിജിറ്റൽ ട്വിൻ ട്രാക്കിൽ നടക്കും. 2ാം ഘട്ടത്തിലെ വിജയികളെ കാത്തിരിക്കുന്നത് $200,000 ആണ്. ആദ്യഘട്ടത്തിലെ മത്സരത്തിനായി $100,000 ആണ് നാസ അനുവദിച്ചിരിക്കുന്നത്.